Vava Sureshan Gatal, Yurakum Pambugal, Vindum, Atharamurkajika Sachi Abugairnu, Patan and Ditajile, see the Todgramam. See the Kurile Variatirajivinde Vidinde, Viragupuril, Karina Divasamana, Nutinalpada Nilamula, Rajav and Balekanada. Beatugar, Udan the Nevanabalagar Vivera Maricuim, our Vave Vilikuem Jedo. And then, Namada Yatra, where the island. Our petition of Pidia, petition of Pidia, we did Lavashi, they can get tired and now we put it in the Pambul. Okay. Pralatilakapeta Vidugal, Vrutiakuna Tirekila Irno, Vava. Rajavambali and the Ketapol, where on the Nokila, Udan Purapeto. വീട്ടുകാരെയും നാട്ടുകാരെയും മണിക്കൂറുകളോളം വിറപ്പിച്ച പാമ്പിനെ നിഷ്പ്രയാസം തന്റെ കൈകളിലാക്കി പുറത്തേക്കെടുത്ത പാമ്പിന്റെ വായിൽ ഒരു ചേരയും ഉണ്ടായിരുന്നു. ഇത് ആൺപാമ്പാണെന്നും ഇപ്പോൾ ക്ഷീണിതനാണെന്നും വാവ പറഞ്ഞു. നമസ്കാരം. എന്നെ വളരെ സന്തോഷം. കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നല്ല, എൻ്റെ ഫേസ്ബുക്ക് കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നമുക്കൊക്കെ അറിയാം, പ്രളയം നമ്മളെ വിട്ടു പോയിട്ടില്ല. പക്ഷെ അതിനിടയ്ക്ക് ഒരുപാട് ജില്ലകളിൽ സഞ്ചരിച്ച് ഒരുപാട് അതിഥികൾ എനിക്ക് പിടികൂടാൻ കഴിഞ്ഞു. പക്ഷേ ഓണം ആർക്കും ഇല്ലയെന്ന് പറയുന്നില്ല, എന്നാലും ആഘോഷിച്ച ആൾക്കാരുണ്ട്. പക്ഷേ എന്തായാലും ഇന്ന് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറ് കഴിഞ്ഞ് ശ്രീകത്തോട് എന്നുള്ള സ്ഥലത്തിനടുത്ത് ശ്രീകത്തോട് നമ്മുടെ കൊച്ചുവൈക്കൽ സ്റ്റേഷന് കീഴിൽ ഒരു അതിഥി ഒരു ചേര വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിറ്റാറിൽ നിന്നൊരു എൻ്റെ ജീവിതത്തിൽ 147ാമത്തെ രാജവൻപാല അതിഥിയെ പിടികൂടി കാട്ടിൽ വിട്ടിട്ട് ഇന്ന് രാവിലെ ഞാൻ റാന്നി ഡിവിഷൻ്റെ കീഴിൽ വീട് ക്ലീൻ ചെയ്ത് നമ്മുടെ വെള്ളംകര വീടുകൾ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് റാന്നി ഡെപ്യൂട്ടി അവരോട് വിളിച്ച് പറഞ്ഞു, സുരേഷ് ഇങ്ങനെ ഒരു കൊച്ചുവൈക്കലെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പാമ്പ് ഒരു രാജവമ്പാല ചേര വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് വിളിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ എത്തി, ഈ സ്ഥലത്തെത്തി. കൊച്ചുവൈക്കൽ ഓഫീസർമാർ നമ്മളെ കൂടെ നിൽക്കുന്നത്. ഈ സ്ഥലത്തെത്തി ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു വലയിൽ കുരുങ്ങിയിരിക്കുന്ന ചേര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഷീറ്റിനകത്ത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ 148ാമത്തെ അതിഥി, നമ്മൾ 147ാമത്തെ അതിഥി നമുക്ക് നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 148ാമത്തെ അതിഥി സാറേ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ എത്തി പിടിക്കാനുള്ള ശ്രമത്തിലാണ്. സാറേ എത്തി സാറേ എവിടെ ഒഴിഞ്ഞു പോകും സാറേ ഓടിയോന്ന് സംശയമുണ്ട്. ഓടിയോ നമുക്ക് അതുവഴി കയറാക്കോ, അതുവഴി കയറാക്കോ. ഒരു വടി ഈ ബൈപ്പൊക്കെ തള്ളിക്കളയായിരുന്നു കേട്ടോ. അത് പോട്ടെ, അത് പൊക്കുമ്പോ ഉറപ്പല്ലേ? ചേട്ടാ എന്തായാലും നമ്മുടെ യാത്ര വെറുതെ ആയില്ല. ആ പിടിച്ചു വെച്ചിങ്ങനെ പിടി, ആ ചേരെ പിടിച്ചിങ്ങനെ പിടി, അദ്ദേഹം വിട്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഉള്ളത് നല്ല ടയറാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന പാമ്പുകളൊക്കെ അധികം പിടി വിടുന്നില്ല. എനിക്ക് തോന്നുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഭക്ഷണത്തിൻ്റെ ആ തീറ്റി കിട്ടാതിരുന്നതിൻ്റെ ആ ഒരു ആക്രമണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. സാധാരണ ഇങ്ങനെ പിടിക്കുമ്പോൾ തീറ്റി വിടുന്ന നമ്മൾ താപ്പോട്ട് ഇറങ്ങുകയാണ്. എന്തായാലും നമുക്കിവിടെ നിന്ന് കാണിക്കാണ്ട് സൗകര്യം. നമുക്ക് എന്താ വീട്ടിൻ്റെ മുന്നിലേക്ക് പോകാം. എല്ലാവരും മുന്നിട്ട് പോകും. ഞാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും നല്ല ഉണങ്ങിയിട്ട് നല്ല ടയേർഡായിട്ടുള്ള ഒരു അതിഥിയാണ്. മെയിലാണ്, ആണാണ്. എനിക്കുള്ള 10 അടിയിലേറെ നീളമുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൽ 147-ാമത്തെ അതിഥി ഇന്നലെ പിടികൂടി. ഇന്ന് 48-ാമത്തെ അതിഥി. ഇന്നലെ പിടികൂടി അത് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച പിടികൂടി അതിഥിയൊക്കെ നല്ല ടയേർഡായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സമയങ്ങളുണ്ട് മേളിൽ റോഡിലോട്ട് നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് തുറന്നു വിടാം. നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒന്ന് കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും അത്ര വലുതല്ലെങ്കിൽ നമുക്ക് കാണാം. അത്യാവശ്യം മെയിലാണ്. അത് മാത്രമല്ല നമുക്ക് അത്യാവശ്യം 11 അടിയുണ്ട്. 10 അടിയിലേറെ നീളമുണ്ട്. സാറന്മാരിപ്പുറത്തും സാറിന് മേളിൽ ഇവിടെ. ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള.